നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗതി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ എൻസിഡിസി. പഞ്ഞമില്ലാത്ത വാദങ്ങൾ. സംസ്ഥാനത്തെ അരിവില വർധനയ്ക്ക് പിന്നിൽ തൊഴിലാളി പ്രശ്നവും അട്ടിമറി കൂലിയുമെന്ന മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് അരിവിഹിതം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും പിണറായി വിജയൻ. എന്നാൽ പ്രതിസന്ധിക്ക് പിന്നിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ അരിവിഹിതം വിതരണം ചെയ്യാത്തതിനാലെന്ന് രമേശ് ചെന്നിത്തല. വിലക്കയറ്റത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് ഉമ്മൻചാണ്ടി. കഴിഞ്ഞ സെപ്റ്റംബർ വരെ കൃത്യമായി ലഭിച്ചിരുന്ന അരിവിഹിതം പിണറായി സർക്കാരിന് നിലനിർത്താൻ സാധിച്ചില്ലെന്നും മുൻ മുഖ്യമന്ത്രി. അതിനിടെ അരിവില 50 രൂപയിൽ എത്തിയതിന്റെ ഞെട്ടൽ മാറും മുമ്പേ ജനത്തിന് ഇരുട്ടടിക്കുമേൽ ഇരുട്ടിയായി പാചക ഗ്യാസ് വിലയിൽ കുത്തനെ വർധന. വീട്ടാവശ്യത്തിനുള്ള സബ്സിഡി നിരക്കിലെ ഗ്യാസ് സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂടിയത് 85 രൂപ 50 പൈസ. സബ്സിഡി ഇല്ലാത്ത ഗാർഹിക സിലിണ്ടറിന് 90 രൂപയുടെയും വർധന. ക്യാമറ കാണുന്ന തെളിവുകൾ. നടിയെ ആക്രമിച്ച കേസിൽ പോലീസിന് നിർണായക തെളിവുകൾ. മുഖ്യപ്രതി പൾസർ സുനിയും സംഘവും നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടരുന്ന ദൃശ്യങ്ങൾ ശേഖരിച്ചതായി അന്വേഷണ സംഘം. ഹൈവേയിലെ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതികൾ വെണ്ണലയിൽ വണ്ടി നിർത്തി വെള്ളം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും. അമ്പലപ്പുഴയിൽ സുനിയുടെ സുഹൃത്ത് മനുവിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച മൊബൈൽ സിം കാർഡും മെമ്മറി കാർഡും ശാസ്ത്രീയ പരിശോധനയ്ക്ക്. കൃത്യം നടത്തിയ ശേഷം പ്രതി ആദ്യം എത്തിയത് കാക്കാഴത്തെ സുഹൃത്തിന്റെ വസതിയിൽ. മനുവിന്റെ വീട്ടിലെത്തിയ സുനി ഫോണിൽ നിന്ന് സിം കാർഡ് പുറത്തെടുക്കാൻ സേഫ്റ്റി പിൻ വാങ്ങിയെന്ന് സുഹൃത്തിന്റെ സഹോദരിയുടെ മൊഴി. അതിനിടെ പൾസർ സുനിയുടെ വിദേശ സന്ദർശനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പി ടി തോമസ് MLA കത്ത്. സുനിൽകുമാർ മുൻപും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും പി ടി തോമസ്. ഗൂഢാലോചനയെന്ന ജോർജ്. കാന്റീൻ ജീവനക്കാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് സ്പീക്കർക്ക് പി സി ജോർജിന്റെ കത്ത്. പരാതിക്ക് പിന്നിൽ മാണിയുടെ സഹായികൾ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ജോർജ്. ഭക്ഷണം എത്തിക്കാൻ വൈകിയതിന് കുടുംബശ്രീ ജീവനക്കാരനെ പി സി ജോർജ് മർദ്ദിച്ചെന്ന പരാതി ഉയർന്നത് തിങ്കളാഴ്ച. അതേസമയം യുവാവിന്റെ പരാതിയിൽ തുടർ നടപടികൾക്കായി നിയമസഭാ സെക്രട്ടറിക്ക് മ്യൂസിയം പോലീസിന്റെ കത്ത്. ട്രാക്ക് മാറ്റി ട്രംപ്. വംശീയ വിദ്വേഷം അമേരിക്കൻ നയമല്ലെന്ന് US കോൺഗ്രസിലെ ആദ്യ പ്രസംഗത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാത്തരം വിദ്വേഷങ്ങളെയും അമേരിക്ക ഏകസ്വരത്തിൽ എതിർക്കുന്നു. കൺസാസിൽ ഇന്ത്യക്കാരൻ വെടിയേറ്റ് മരിച്ച സംഭവത്തെ അപലപിക്കുന്നതായും പ്രസിഡന്റ്. കൺസാസ് സംഭവത്തിൽ ഇതുവരെ മൗനം പാലിച്ച ഡൊണാൾഡ് ട്രംപിന്റെ വംശീയ വിരുദ്ധ പ്രഖ്യാപനം നിശബ്ദതയുടെ പേരിലെ കടുത്ത എതിർപ്പിനെ തുടർന്ന്. ജൂതവിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും അപലപനീയമെന്ന് അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ്. അതേസമയം വിസ നിയന്ത്രണം തുടരുമെന്നും പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2780 രൂപ, പവൻ 22,240 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകൾ ഇനി വൈകിട്ട് 5:30. നമസ്കാരം.